നമസ്കാരം, സിസിടി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വികസന തുടർച്ചയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സി രവീന്ദ്രനാഥ്. കുന്നുകുളം, തലപ്പള്ളി, ചാവക്കാട് താലൂക്കുകൾക്കായുള്ള പരാതി പരിഹാര അദാലത്ത് കുന്നുകുളം നഗരസഭ ടൗൺഹാളിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. സാന്ത്വന സ്പർശം തേടിയെത്തിയത് ആയിരക്കണക്കിന് പേർ. വ്യാഴാഴ്ച ഇരിങ്ങാലക്കുടയിൽ അദാലത്ത്. പുറ്റേക്കര സെന്ററിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. മരിച്ചത് കരിക്കാട് സ്വദേശി ദിലീപ് കുമാർ. പുന്നീർക്കുളം, പുന്നൂക്കാവ് മുഖംമൂടിധാരികളായ ആറംഗ സംഘം പ്രവാസിയിലെ വീടിന്റെ ജനലുകളും പോർച്ചിൽ നിർത്തിയിരുന്ന ബൈക്കും അടിച്ചു തകർത്തു. ആക്രമണം ഉണ്ടാകുന്നത് ഇത് രണ്ടാം തവണ. ചാലിശ്ശേരിയിൽ ഷട്ടർ കുത്തി തുറന്ന രണ്ട് കടകളിൽ മോഷണം. യാഥാർത്ഥ്യമായി ചൂണ്ടൽ പാലം. തൃശൂർ കുറ്റിപ്പുറം റോഡ് വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാക്കിയ ചൂണ്ടൽ പാലം ഉദ്ഘാടനത്തിനായി ഒരുങ്ങി. സംഘാടക സമിതി രൂപീകരണം ബുധനാഴ്ച. വാർത്തകൾ വിശദമായി. വികസന തുടർച്ചയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സി രവീന്ദ്രനാഥ്. കുന്നുകുളം നഗരസഭ ടൗൺഹാളിൽ കുന്നുകുളം, തലപ്പള്ളി, ചാവക്കാട് താലൂക്കുകളിലെ സാന്ത്വന സ്പർശം പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അദാലത്തിലൂടെ ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുകയും പരമാവധി പരാതികൾ പരിഹരിക്കാനും ശ്രമിക്കും. ജനങ്ങളുടെ ജീവൽ സ്പർശത്തിനൊപ്പമാണ് സർക്കാർ. പരിഹരിക്കപ്പെടാതെ നിലനിൽക്കുന്ന ഒട്ടേറെ പരാതികൾ നിലവിലുണ്ട്. അത് പരിഹരിച്ച് ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്ന കർത്തവ്യം കൂടി അദാലത്തിനുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. എന്നും സർക്കാർ ജനങ്ങളോടൊപ്പം, ജീവൽ പ്രശ്നങ്ങളോടൊപ്പം നിന്ന ചരിത്രമാണ് കഴിഞ്ഞ 5 വർഷം നമ്മൾ കണ്ടത്. ഇനിയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ടെങ്കിൽ ഇതാ നേരിട്ട് വന്ന് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമം നടത്തുന്നു. അതുകൊണ്ട് ഇതുവരെ സർക്കാർ നടത്തിയ ജീവൽ പ്രശ്ന പരിഹാരങ്ങളുടെ തുടർച്ച എന്ന രീതിയിലാണ് ഈ സാന്ത്വന സ്പർശത്തെ ഞങ്ങൾ കാണുന്നത്, നമ്മളെല്ലാം കാണും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. ഉദ്യോഗസ്ഥരെ പ്രതിസ്ഥാനത്ത് നിർത്താതെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുമെന്നും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾക്ക് സുതാര്യമായി പരിഹാരം കാണുകയാണ് അദാലത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി എ സി മൊയ്തീൻ പറഞ്ഞു. കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ മുഖ്യാതിഥിയായി. എംഎൽഎമാരായ മുരളി പെരുന്നല്ലി, കെ വി അബ്ദുൽ ഖാദർ, അദാലത്തിന്റെ ജില്ലയിലെ ചുമതലയുള്ള സഹകരണ വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ജില്ലാ കളക്ടർ എസ് ഷാനവാസ്, നടനും സാഹിത്യകാരനുമായ വി കെ ശ്രീരാമൻ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, 3 താലൂക്കുകളിലെ തഹസിൽദാർ തുടങ്ങിയവർ പങ്കെടുത്തു. തലപ്പിള്ളി താലൂക്കിൽ 604, ചാവക്കാട് താലൂക്കിൽ 1182, കുന്നംകുളം താലൂക്കിൽ 961 എന്നിങ്ങനെയുള്ള ഓൺലൈൻ പരാതികളിലും നേരിട്ട് നൽകുന്ന പരാതികളിലുമാണ് മന്ത്രിമാരായ പ്രൊഫസർ സി രവീന്ദ്രനാഥ്, വി എസ് സുനിൽകുമാർ, എ സി മൊയ്തീൻ എന്നിവർ പരിഹാരം കാണുന്നത്. അദാലത്തിലെ പരാതികൾ പരിശോധിക്കുന്നത് റവന്യൂ, സിവിൽ സപ്ലൈസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, സാമൂഹ്യനീതി, കൃഷി എന്നീ വകുപ്പുകളിലെ പ്രധാന ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന 5 അംഗ സംഘമാണ്. ജില്ലാതലത്തിൽ പരിഹരിക്കാവുന്നതും സംസ്ഥാനതലത്തിൽ പരിഹരിക്കാവുന്നതുമായ പരാതികൾ ഇവരാണ് തരംതിരിക്കുന്നത്. ബുധനാഴ്ച അദാലത്തില്ല. ഫെബ്രുവരി 4, വ്യാഴാഴ്ച ഇരിങ്ങാലക്കുടയിൽ, ചാലക്കുടി, മുകുന്ദപുരം, കൊടുങ്ങല്ലൂർ താലൂക്കുകളിലെ അദാലത്ത് നടക്കും. ഇതോടെ ജില്ലയിലെ 7 താലൂക്കുകളിലെ സാന്ത്വന സ്പർശം അദാലത്തിന് സമാപനമാകും. സിസിടിവി ന്യൂസ്, കുന്നംകുളം. 60 വർഷത്തിലേറെ കാലം താമസിച്ച വീട് പുതുക്കി പണിയാനാകാതെ വർഷങ്ങളോളം കാത്തിരിപ്പ് തുടർന്ന കുടുംബത്തിന് സാന്ത്വന സ്പർശത്തിലൂടെ ആശ്വാസം. വേലൂർ സ്വദേശിയായ മണക്കാട്ട് വീട്ടിൽ മണികണ്ഠനും കുടുംബവുമാണ് പൊളിച്ചു നീക്കിയ വീട് പുനർനിർമ്മിക്കാനാകാത്ത പരാതിയുമായി അദാലത്തിലെത്തിയത്. വീട് പൊളിച്ചു നീക്കി പുതിയ വീട് നിർമ്മിക്കാനായി പഞ്ചായത്തിൽ അപേക്ഷ നൽകിയതോടുകൂടിയാണ് തങ്ങൾ വർഷങ്ങളായി താമസിച്ചിരുന്ന വീട് നിലനിരുന്ന സ്ഥലം വില്ലേജ് BTR രേഖകളിൽ നിലമെന്ന് രേഖപ്പെടുത്തിയതായി അറിയാൻ കഴിഞ്ഞത്. ഇതോടെ വീട് നിർമ്മാണത്തിനുള്ള അപേക്ഷ പഞ്ചായത്ത് അധികൃതർ നിരസിച്ചു. ഇത് പഞ്ചായത്തിൽ നിലവിൽ നമ്പറിട്ട വീടാണെന്നും കാലങ്ങളായി നികുതി അടയ്ക്കാറുണ്ടെന്നും അറിയിച്ചിട്ടും അനുമതി ഉണ്ടായില്ല. ഇതോടുകൂടിയാണ് കുടുംബം പരാതിയുമായി അദാലത്തിൽ എത്തിച്ചേർന്നത്. പരാതി പരിശോധിച്ച മന്ത്രി എ സി മൊയ്തീൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി പരാതിക്ക് പരിഹാരം നിർദ്ദേശിക്കുകയായിരുന്നു. അത് അവര് വീട് ഭാഗത്തിൽ കിട്ടിയപ്പോൾ ആ സ്ഥലത്തിൽ ഒരു വീട് പണിയാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ എന്താ ഉണ്ടായി വെച്ചാൽ, ആദ്യം ഗ്രാമസഭയിൽ ഇത് പൊളിച്ചതിന് ശേഷം ബിൽഡിംഗ് പെർമിറ്റിന് കൊടുക്കും. അത് എന്നിട്ട് ആ ബിൽഡിംഗ് പെർമിറ്റിന് ചെന്നപ്പോഴാണ് അവർ പറയുന്നത് ഡാറ്റാ ബാങ്കിൽ പെട്ടതാണ്. അതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ വീട് കൊണ്ടിട്ടുണ്ട്. അതിലൊന്നും ഒരു ഡാറ്റാ ബാങ്കും ഒരു പ്രശ്നം ഉണ്ടായില്ല. അതെന്തുകൊണ്ട് എന്തൊക്കെയായാലും ഇപ്പോൾ ഈ ഇതിൽ വന്നപ്പോൾ മന്ത്രിനെ സ്ഥലത്തിൽ ബോധ്യപ്പെടുത്തി. അപ്പോൾ അത് ഓക്കെ ആക്കിയിട്ട് അനുവദിച്ചു കിട്ടി.
കുന്നംകുളത്ത് നടന്ന അദാലത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ മറികടന്ന ജനസാഗരം. കുന്നംകുളം, ചാവക്കാട്, തലപ്പള്ളി എന്നീ മൂന്ന് താലൂക്കുകളിലൂടെ പരാതികളുടെ തീർപ്പിന് വേണ്ടിയാണ് അദാലത്ത് നടത്തിയത്. ഓരോ താലൂക്കിനും പ്രത്യേകം കൌണ്ടറുകൾ ഒരുക്കിയിരുന്നുവെങ്കിലും ജനങ്ങളുടെ തിരക്ക് വർദ്ധിച്ചതോടെ നിയന്ത്രിക്കാൻ ഉദ്യോഗസ്ഥർക്കോ പോലീസിനോ സാധിച്ചില്ല. കൂടാതെ റവന്യൂ കുന്നംകുളം താലൂക്ക് രണ്ടാമത്തെ കൌണ്ടറിലെ സാങ്കേതിക തകരാറും ടോക്കൺ പരാതിക്കാർക്ക് നൽകാൻ സാധിക്കാത്തതും തിരക്കിന് കാരണമായി. ആരോഗ്യ വിഭാഗത്തിന്റെ കൌണ്ടറുകൾ സജീവമായി പ്രവർത്തിച്ചിരുന്നു. തെർമൽ മീറ്റർ പരിശോധന നടത്തിയും സാനിറ്റൈസർ നൽകിയുമാണ് ആളുകളെ ഹാളിലേക്ക് പ്രവേശിപ്പിച്ചത്. ആളുകൾ മാസ്കുകൾ ധരിച്ചിട്ടുണ്ടോ എന്നും പോലീസ് ഉറപ്പുവരുത്തിയിരുന്നു. പ്രായമായവരും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരുമാണെങ്കിൽ അവരുടെ ബന്ധുക്കൾക്ക് അദാലത്തിൽ പങ്കെടുക്കാമെന്ന നിർദ്ദേശം ഉള്ളതുകൊണ്ട് പരാതിക്കാരുമായി ബന്ധപ്പെട്ടവരാണ് വന്നിരുന്നത്. കൂടാതെ പോലീസും ആരോഗ്യ പ്രവർത്തകരും അദാലത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി രംഗത്തുണ്ടായിരുന്നു. അദാലത്തിനെത്തിയവർക്ക് വേണ്ടി DYFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്ക് സംവിധാനം ഒരുക്കി. രാവിലെ 10 മണി മുതൽ ആരംഭിച്ച ഹെൽപ്പ് ഡെസ്കിലൂടെ പരാതിക്കാർക്കുള്ള അപേക്ഷകൾ പൂരിപ്പിച്ച് നൽകൽ, രേഖകളുടെ പകർപ്പുകൾ എത്തിച്ച് നൽകൽ തുടങ്ങിയ സേവനങ്ങളാണ് DYFI പ്രവർത്തകർ ഒരുക്കിയത്. DYFI കുന്നംകുളം ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി CK ലിജേഷ്, കുന്നംകുളം നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷെബീർ, കൌൺസിലർ AS ധനിൽ, DYFI പ്രവർത്തകരായ കൃഷ്ണപ്രിയ, അനുഷാഗതിയൂർ, ശ്രീലക്ഷ്മി വാസുദേവൻ, അശ്വതി, റെന, സൈമൺ, പ്രസീന എന്നിവരാണ് നേതൃത്വം നൽകിയത്. മറ്റു വാർത്തകൾ. ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായി യുവാവ് മരിച്ചു. കരിക്കാട് മാങ്കറവഴി വീട്ടിൽ വാസുവിന്റെ മകൻ ദിലീപ് കുമാറാണ് മരിച്ചത്. 41 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 8:20 പുറ്റേക്കര സെന്ററിൽ വെച്ചായിരുന്നു അപകടം. പുഴയ്ക്കൽ ടൊയോട്ട ഷോറൂമിലെ ജീവനക്കാരനായ ദിലീപ് കുമാർ രാവിലെ ജോലിക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. മുന്നിൽ പോയിരുന്ന ബസിനെ മറികടക്കാനുള്ള ശ്രമത്തിനിടെ എതിർദിശയിൽ നിന്ന് കണ്ടെയ്നർ ലോറി വരുന്നത് കണ്ട് വെട്ടിച്ചപ്പോൾ ബസ്സിലിടിച്ച് റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ബസിന്റെ പിൻചക്രങ്ങൾ ദേഹത്തു കൂടി കയറിയിറങ്ങിയതോടെ ദിലീപ് തൽക്ഷണം മരിച്ചു. കെച്ചേരി ആക്സ് പ്രവർത്തകരെത്തിയാണ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രി എത്തിച്ചത്. പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. രാധ മാധവാണ് ഗ്രീഷ്മയാണ് ഭാര്യ, ധ്യാൻ കൃഷ്ണ, ദരുകൃഷ്ണ എന്നിവർ മക്കളാണ്. സംസ്കാരം ബുധനാഴ്ച കാലത്ത് 9 മണിക്ക് ചെറുതുരുത്തി പുണ്യതീരത്ത് നടക്കും. മുഖമൂടിധാരികളായ 6 സംഘം പ്രവാസികളുടെ വീടിന്റെ ജനലുകളും പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കും അടിച്ചു തകർത്തു. പുന്നൂർക്കുളം, പുന്നുക്കാവ്, കോറോത്തയിൽ, പള്ളിറോഡ്, കാഞ്ഞിരപ്പള്ളി, പറപ്പുരയിൽ മുനീറിന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ആഴ്ചകൾക്ക് മുമ്പും ഇതുപോലെ അജ്ഞാതർ മുനീറിന്റെ വീടിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെയാണ് 2 തവണ ആക്രമണം നടത്തിയത്. പോർച്ചിൽ നിർത്തിയിട്ട ബൈക്ക്, വീടിന്റെ 8 ജനൽ ചില്ലുകൾ, ഗേറ്റ് ലൈറ്റ് തുടങ്ങിയവ അടിച്ചു തകർത്തു. ആദ്യ സംഭവം നടന്ന് 1 മാസം തികയും മുമ്പേ സമാന രീതിയിൽ ആക്രമണം നടന്നത് പ്രദേശത്തെ ഭീതിയിലാക്കി. ആദ്യ കേസിലെ പ്രതികളെ പോലീസിന് പിടിക്കാനാകാത്തതും ആക്ഷേപത്തിനിടയാക്കിയിട്ടുണ്ട്. ഗേറ്റ് ചാടിക്കടന്ന് മുഖംമൂടി ധരിച്ച 6 സംഘം വെളിച്ചം ഒഴിവാക്കാൻ ഗേറ്റിലെ ലൈറ്റുകൾ ആദ്യം തകർത്തു. ഉഗ്രശബ്ദമുള്ള ഗുണ്ടുകൾ വീടിന് മുന്നിലേക്ക് എറിഞ്ഞ് ഭീതി പരത്തിയായിരുന്നു പിന്നീടുള്ള ആക്രമണമെന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ടുണ്ട്. വീട്ടുകാർ ഉണർന്ന് നിലവിളിച്ചതോടെ അക്രമികൾ കാറിൽ കയറി രക്ഷപ്പെട്ടു. മുനീറിന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ എല്ലാവരും വീട്ടിൽ ഉണ്ടായിരുന്നു. പൊട്ടാത്ത നിലയിൽ കണ്ടെത്തിയ ഗുണ്ടുകൾ 2 ചേർത്ത് ടാപ്പ് ചെയ്തത് ഇവിടെ നിന്നും കണ്ടെടുത്തു. കഴിഞ്ഞ 5 പുലർച്ചെയായിരുന്നു ആദ്യ സംഭവം. അക്രമം നടത്തിയവരിൽ പ്രധാനി, വാടാനപ്പള്ളി സ്വദേശി ബിൻഷാദ് ഉൾപ്പെടെയുള്ളവരെ CCTV ദൃശ്യങ്ങളിൽ തിരിച്ചറിഞ്ഞുവെങ്കിലും ഇവരെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. സംശയമുള്ള ഏതാനും പേരെ കസ്റ്റഡിയിലെടുത്ത് പിന്നീട് വിട്ടയക്കുകയായിരുന്നു. പ്രതികളെ പിടികൂടാത്ത പോലീസിന്റെ അനാസ്ഥയിൽ നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട്. ഖത്തറിൽ ബിസിനസുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സ്വദേശിക്കെതിരെ കേസ് ഫയൽ ചെയ്തതിലുള്ള വിരോധമാണ് ആദ്യ അക്രമത്തിനു പിന്നിലെന്നും എന്നാൽ ഇന്നലത്തെ സംഭവത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ലെന്നും മുനീർ പറഞ്ഞു. CCTV ന്യൂസ്, പുന്നീർകുളം. ചാലിശ്ശേരിയിൽ ഷട്ടർ കുത്തി തുറന്ന് 2 കടകളിൽ മോഷണം. ചാലിശ്ശേരി മെയിൻ റോഡിൽ SBT ബാങ്ക് സമീപത്തുള്ള മൊബൈൽ ഷോപ്പിലും പെരിങ്ങോട് റോഡിലുള്ള ഇലക്ട്രിക് കടയിലുമാണ് തിങ്കളാഴ്ച രാത്രി മോഷണമുണ്ടായത്. രാവിലെ നടക്കാനിറങ്ങിയവരാണ് ആദ്യം കടകൾ കുത്തി തുറന്ന നിലയിൽ കണ്ടെത്തിയത്. ചാലിശ്ശേരി പടിഞ്ഞാറേമുക്ക് സ്വദേശി അഖിലിന്റെ ഉടമസ്ഥതയിലുള്ള ബെസ്റ്റ് ഇലക്ട്രിക്കൽ നിന്നും ഇലക്ട്രിക് സാമഗ്രികളും കേബിളുകളും അടക്കം ഏകദേശം 1 ലക്ഷം രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടതായി ഉടമ പറഞ്ഞു. പെരുമണൂർ സ്വദേശി മുനീറിന്റെ മൊബൈൽ ഷോപ്പിൽ നിന്നും 1 ലക്ഷം രൂപയോളം വില വരുന്ന 12 സ്മാർട്ട് ഫോണുകളും നഷ്ടപ്പെട്ടു. കടയുടമകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പരിസരത്തെ CCTV ക്യാമറകളും പരിശോധിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം കടവല്ലൂർ കല്ലുംപുറത്ത് ഷട്ടർ പൊളിച്ചുള്ള മോഷണ ശ്രമം നടന്നിരുന്നു. തൃശൂർ കുറ്റിപ്പുറം റോഡ് വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാക്കിയ ചൂണ്ടൽ പാലം ഉദ്ഘാടനത്തിനായി ഒരുങ്ങി. സംഘാടക സമിതി രൂപീകരണം ബുധനാഴ്ച നടക്കും. 2018 June 23 പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച പാലമാണ് ഉദ്ഘാടനത്തിനൊരുങ്ങിയിരിക്കുന്നത്. തൃശൂർ കുറ്റിപ്പുറം റോഡ് നാലുവരിപ്പാതയാക്കുന്നതിന്റെ ഭാഗമായി 2011 VS സർക്കാരിന്റെ അവസാന ബജറ്റിലാണ് ധനമന്ത്രി തോമസ് ഐസക്ക് 62.7 കോടി രൂപ അനുവദിച്ചത്.
എന്നാൽ പിന്നീട് അഞ്ചു വർഷം റോഡിന്റെ വികസനത്തിനായോ പാലം നിർമ്മാണത്തിനായോ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. റോഡിന്റെ വികസനത്തിനും ചൂണ്ടൽ കേച്ചേരി പാലങ്ങളുടെ നിർമ്മാണത്തിനുമായാണ് 62.7 കോടി രൂപ അനുവദിച്ചത്. ഇതിൽ 3.39 കോടി രൂപ ഉപയോഗിച്ചാണ് ചൂണ്ടലിലെ പാല നിർമ്മാണം പൂർത്തിയാക്കിയത്. നിർമ്മാണോദ്ഘാടനം നടന്ന് ഒരു വർഷത്തിനു ശേഷമാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത്. പാലത്തിന്റെ അടിത്തറ നിർമ്മാണത്തിനായുള്ള പാറ പൊട്ടിച്ചു മാറ്റുന്നതിനും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിനുമൊപ്പം ഇടയ്ക്കിടെ വാഴാനിയിൽ നിന്നും വെള്ളം തുറന്നുവിട്ടതും പാല നിർമ്മാണം വൈകുന്നതിന് കാരണമായിരുന്നു. ഇതിനിടെ രണ്ട് പ്രളയവും കോവിഡും പാല നിർമ്മാണം നീളുന്നതിന് കാരണമായിരുന്നു. 2.5 വർഷത്തിനുശേഷം നിർമ്മാണം പൂർത്തിയാക്കിയ പാലത്തിന്റെ ഉദ്ഘാടനം ഈ മാസത്തിൽ നടത്തുന്നതിനാണ് പൊതുമരാമത്ത് വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണ യോഗം ബുധനാഴ്ച ചേരും. രാവിലെ 10 ചൂണ്ടൽ വില്ലേജ് ഓഫീസിന് മുകളിലുള്ള ഹാളിൽ ചേരുന്ന യോഗത്തിൽ മുരളിപ്പെരുന്നെല്ലി MLA, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ AV വല്ലഭൻ, ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, മറ്റു ജനപ്രതിനിധികൾ, പൊതുമരാമത്ത് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. ചൂണ്ടൽ പാലം നിർമ്മാണം പൂർത്തിയായെങ്കിലും കേച്ചേരിയിലെ പാലം നിർമ്മാണവും റോഡ് വികസനവും എങ്ങുമെത്താത്തത് യാത്രികർക്ക് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. CCTV ന്യൂസ് കേച്ചേരി. KCB ഓഫീസേഴ്സ് അസോസിയേഷൻ ഗുരുവായൂർ നിയോജകമണ്ഡലം വൈദ്യുത വികസന ശില്പശാല KV അബ്ദുൾ ഖാദർ MLA ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം PN രാജനാരായണൻ വിഷയാവതരണം നിർവഹിച്ചു. KCB തൃശൂർ ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ PB സിദ്ധാർത്ഥൻ, കുന്നംകുളം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KK ബൈജു, ഡിവിഷൻ കൺവീനർ TK ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. 100 അടി തോടിലെ പാഴച്ചെടികളും ചണ്ടിയും നീക്കുന്നത് പാതിവഴിയിൽ നിർത്തിയത് കർഷകരെ വലയ്ക്കുന്നു. മങ്ങാട് വെട്ടിക്കടവ് മുതൽ പെങ്ങാമുക്ക് കരിച്ചാൽക്കടവ് വരെയാണ് തോട്ടിലെ പാഴച്ചെടികളും ചണ്ടികളും നീക്കിയത്. എന്നാൽ കരിച്ചാൽക്കടവ് മുതൽ BM കെട്ടിലേക്കുള്ള തോട്ടിൽ പാഴച്ചെടികൾ നിറഞ്ഞത് കാരണം നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. മങ്ങാട് വെട്ടിക്കടവ് മുതൽ കരിച്ചാൽക്കടവ് വരെ 3.5 കിലോമീറ്റർ ദൂരം തോട്ടിലെ ചണ്ടികളാണ് ചെറുകിട ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിൽ വൃത്തിയാക്കിയത്. ഇതോടെ ഈ ഭാഗത്തെ കർഷകർക്ക് കൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭിക്കാൻ തുടങ്ങി. എന്നാൽ 100 അടി തോട്ടിലെ പാഴ്ചെടികൾ മുഴുവൻ മാറ്റാത്തത് മൂലം വൃത്തിയാക്കിയ ഭാഗത്തുനിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം പാഴ്ചെടികൾ നിറഞ്ഞ ഭാഗത്തെത്തുമ്പോൾ ഒഴുക്ക് തടസ്സപ്പെട്ട് കിടക്കാൻ ഇടയാക്കുകയാണ്. ഇത് ബണ്ട് വരമ്പ് തകരാനും കാരണമാകും. തൃശൂർ മലപ്പുറം ജില്ലകളിലായി കിടക്കുന്ന 100 അടി തോട് പൂർണ്ണമായി വൃത്തിയാക്കി സംരക്ഷിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കീഴ്ശാന്തിക്കാരുടെ ഊഴം പുറപ്പാട് ശാന്തിമാറ്റം നടന്നു. രാത്രി നമസ്കാര മണ്ഡപത്തിലായിരുന്നു ശാന്തിമാറ്റ ചടങ്ങ് നടത്തിയത്. ശാന്തിയേറ്റിരുന്ന മേലേടം പത്മനാഭൻ നമ്പൂതിരി, മൂത്തേടം അഖിലേഷ് നമ്പൂതിരി എന്നിവർ മണ്ഡപത്തിൽ വെള്ളിക്കുടം കമഴ്ത്തി ചുമതലയൊഴിഞ്ഞു. പകരം കീഴ്ശാന്തി പ്രവൃത്തിയുടെ ചുമതലക്കാരായി തിരുവാലൂർ അനിൽകുമാർ നമ്പൂതിരി, തേലമ്പറ്റ നാരായണൻ നമ്പൂതിരി എന്നിവർ സ്ഥാനമേറ്റു. 6 മാസമാണ് ശാന്തിയേറ്റ കീഴ്ശാന്തിക്കാരുടെ ചുമതല. ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട 13 കീഴ്ശാന്തി ഇല്ലങ്ങളിലെ 100 കുടുംബങ്ങളിൽ നിന്നുള്ള കീഴ്ശാന്തിക്കാരാണ് ക്ഷേത്രത്തിൽ പ്രവർത്തിയെടുക്കുന്നത്. സംസ്ഥാനത്ത് 5,716 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 5,161 പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗബാധ. 5,747 പേർക്ക് രോഗമുക്തിയുണ്ട്. 16 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 14 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. അർബൻ സോണിൽ 6 പേർക്കും പൂക്കോട് സോണിൽ 5 പേർക്കും തൈക്കാട് സോണിൽ 3 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. പൂക്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ 30 പേർക്ക് നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 2 പേർക്ക് പോസിറ്റീവായി. വിവിധ ആശുപത്രികളായി നടത്തിയ പരിശോധനയിലാണ് മറ്റുള്ളവരിൽ രോഗം കണ്ടെത്തിയത്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 3 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ചാവക്കാട്, പുന്നയൂർ, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ 1 വീതമാണ് രോഗം കണ്ടെത്തിയത്. 23 പേരെയാണ് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. 60 രോഗികൾക്ക് സാന്ത്വനമേകാൻ പിതാവും 3 മക്കളും മുടി മുറിച്ച് നൽകി മാതൃകയായി. ഗുരുവായൂർ വഴിയോര കച്ചവടം നടത്തുന്ന മുതുവട്ടൂർ പുതുവീട്ടിൽ ഷമീർ അബ്ദുൾ ഖാദർ, മക്കളായ 7 വയസ്സുകാരൻ അമീൻ, 6 വയസ്സുകാരൻ അമൂദ്, 5 വയസ്സുകാരി അലീമ എന്നിവരാണ് ഒരു വർഷമായി നീട്ടി വളർത്തിയിരുന്ന മുടി മുറിച്ച് നൽകിയത്. 60 രോഗികളുടെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞ ലോക്ഡൌൺ മുതൽ ഇവർ മുടി മുറിക്കാതെ നീട്ടി വളർത്തുകയായിരുന്നു. മരുന്നിന് പോലും പണം തികയാതെ ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് തങ്ങളാകുന്ന സഹായം എന്ന നിലയിലാണ് മുടി നൽകാൻ തീരുമാനിച്ചതെന്ന് ഷമീർ പറഞ്ഞു. അമല മെഡിക്കൽ കോളേജ് അധികൃതർ നിർദ്ദേശപ്രകാരം മുറിച്ച മുടി കൈമാറി. ജീവകാരുണ്യ പ്രവർത്തകനായ ഷമീർ ഗുരുവായൂർ കോയ ബസാറിൽ റോഡരികിൽ പാത്തൂസ് ടീ സ്റ്റാർ എന്ന സ്ഥാപനം നടത്തിവരികയാണ്. തെരുവിൽ കഴിയുന്ന 27 പേർക്ക് ദിവസവും സൗജന്യമായി ആഹാരം നൽകുന്നുണ്ട്.
ചരിത്രമുറങ്ങുന്ന വേലൂർ അർണോസ് പാതിരി ദേവാലയത്തിന് 1 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചത് തീർത്ഥാടന ടൂറിസത്തിനും കൂടി ഗുണപ്രദമാകും. പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള അർണോസ് പാതിരി പൈതൃക ദേവാലയത്തിനാണ് പരമ്പരാഗത തനിമ നിലനിർത്തി സംരക്ഷിക്കുവാനായി തുക പ്രഖ്യാപിച്ചത്. രാജമുദ്ര പതിപ്പിച്ച ആനപ്പള്ള മതിലും ദേവാലയത്തിനകത്തെ ചുമർ ചിത്രങ്ങളും പുരാതന രീതിയിലുള്ള തച്ചുപണികളുമൊക്കെ ആരിലും കൗതുകമുണർത്തുന്നതാണ്. വേലൂരിൽ ദേവാലയം സ്ഥാപിക്കുകയും ഗ്രാമത്തിനെ സാംസ്കാരിക സമന്വയത്തിന്റെ വേദിയുമാക്കിയ ജർമ്മൻ മിഷണറിയായ അർണോസ് പാതിരി ജീവിതത്തിന്റെ പകുതിയിലധികവും ചെലവഴിച്ചത് വേലൂരിന്റെ സാംസ്കാരിക രംഗത്ത് ഇടപെടലുകൾ നടത്തിയായിരുന്നു. ഒരു കാലത്ത് വലിയ നോമ്പിന്റെ പുണ്യദിനങ്ങളിൽ ക്രൈസ്തവ ഭവനങ്ങളിൽ അവിഭാജ്യഘടകമായിരുന്നു പുത്തൻപാന. ആദ്യ മലയാള ആത്മീയ പുസ്തകമായി അറിയപ്പെടുന്ന പുത്തൻപാന രചിച്ച് 300-ലധികം വർഷം പിന്നിട്ട് കഴിഞ്ഞു. അർണോസ് പാതിരി ലത്തീൻ സഭയിൽപ്പെട്ട ഈശോ സഭാംഗമായിരുന്നെങ്കിലും കേരളത്തിലെ സുറിയാനി കത്തോലിക്കർക്കായി സ്വജീവിതം സമർപ്പിച്ചു. 1710 വേലൂരിലെത്തിയ പാതിരി വിശ്വാസികൾക്കായി പഴയങ്ങാടിയിൽ പ്രാർത്ഥനാലയം സ്ഥാപിച്ചു. പിന്നീടാണ് വൈദിക മന്ദിരവും പഴയ പള്ളിയും നിർമ്മിച്ചത്. പള്ളി നിർമ്മിക്കുന്നതിനോടൊപ്പം ഭാരതീയ ശാസ്ത്രപ്രകാരം കിഴക്കു പടിഞ്ഞാറ് ഭാഗങ്ങളിൽ പ്രവേശന ഗോപുരം നിർമ്മിക്കുകയും മഹാക്ഷേത്ര മാതൃകയിൽ പള്ളിക്ക് ചുറ്റും ആനപ്പള്ള മതിൽ പണിയുകയും ചെയ്തു. നല്ലൊരു പള്ളിക്കുളവും നിർമ്മിച്ചു. വേലൂരിൽ വെച്ചാണ് പുത്തൻപാണിയടക്കം 12 കൃതികൾ രചിച്ചത്. ഉമാപർവം, ചതുരന്ത്യം, മലയാളം പോർച്ചുഗീസ് നിഘണ്ടു, മലയാള വ്യാകരണം എന്നിവ അവയിൽ ചിലതാണ്. വ്യത്യസ്ത മതസ്ഥരുമായി ഇടപഴകുക, അന്നത്തെ നമ്പൂതിരിമാരുൾപ്പെടെയുള്ള വിഭാഗങ്ങളോട് സംവാദത്തിലേർപ്പെടുക, ചതുരംഗം കളിക്കുക എന്നിവയിലൂടെ വലിയൊരു സുഹൃബന്ധം സ്ഥാപിച്ചെടുത്ത പാതിരി വേലൂരിനെ സാംസ്കാരിക ഔന്നിത്യത്തിലേക്ക് ഉയർത്തി. 20 വർഷത്തെ വേലൂരിലെ സമഗ്ര സേവനത്തിന് ശേഷം 1732 തൃശ്ശൂരിലെ പഴുവിൽ വെച്ചാണ് സർപ്പദംശനമേറ്റ് മരണമടയുന്നത്. അർണോസ് പാതിരിയുടെ പ്രവർത്തനങ്ങൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുവാൻ മേഖലയിൽ അർണോസ് പാതിരി അക്കാദമി പ്രവർത്തിക്കുന്നുണ്ട്. ഭാരതീയ സംസ്കാരത്തെ ചോദ്യം ചെയ്യാതെ, വിദേശ സംസ്കാരം അടിച്ചേൽപ്പിക്കാതെ ഇരു സംസ്കാര സമന്വയത്തിലൂടെ പുതു സംസ്കാരത്തിന് രൂപം കൊടുത്ത പാതിരിയുടെ ഓർമ്മകൾക്ക് സാക്ഷിയാവുകയാണ് പൈതൃക ഭവനവും പള്ളിയും. ബജറ്റിൽ പള്ളി സംരക്ഷണത്തിന് പദ്ധതി പ്രഖ്യാപിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് വിശ്വാസികൾ. സിസിടിവി ന്യൂസ്, വേലൂർ. കടവല്ലൂർ പഞ്ചായത്തിലെ വടക്കുമുറിയിൽ താമസിക്കുന്ന 50 വീട്ടുകാർക്ക് 1 മാസത്തോളമായി ജല അതോറിറ്റിയുടെ കുടിവെള്ളം ലഭിക്കുന്നില്ലെന്ന് പരാതി. വേനൽ കടുത്തതോടെ രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിലൊന്നിലെ ജനങ്ങളാണ് കുടിവെള്ളം കിട്ടാത്ത ദുരിതത്തിലായത്. ജല അതോറിറ്റി അധികൃതരെ പലതവണ ബന്ധപ്പെട്ടെങ്കിലും പരിഹാരം ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പെരുമ്പിലാവ് മേഖലയിൽ അടിക്കടി പൈപ്പ് പൊട്ടുന്നത് കാരണം കടവല്ലൂർ പഞ്ചായത്തിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നത് പതിവാണ്. അക്കിക്കാവ് തിപ്പലശ്ശേരി, അക്കിക്കാവ് പഴഞ്ഞി എന്നീ 2 ഹൈടെക് റോഡ് നിർമ്മാണത്തിനിടയിലും ഒട്ടേറെ തവണ കുടിവെള്ള പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴായി പോയിരുന്നു. ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ പഞ്ചായത്തിലും വരുന്നതായി പ്രസിഡന്റ് PI രാജേന്ദ്രനും പറഞ്ഞു. വെള്ളം ഇവിടെ ഒരു 2 മാസം, 1.5-2 മാസമായിട്ട് ഞങ്ങൾക്ക് വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പം എന്തെങ്കിലും മാർഗം ചെയ്തിട്ട് ഞങ്ങൾക്ക് വെള്ളം എത്തിച്ചേരാനുള്ള നടപടി ഉണ്ടാവും. ആരുടെ ഭാഗത്തു നിന്നായാലും അതന്നെ എല്ലാവർക്കും പറയാനുള്ളത് അതന്നെ വെള്ളം കിട്ടണില്ല എന്നുള്ളത്. വെള്ളം കിട്ടണില്ല എന്നല്ല, വെള്ളം ഇല്ല. കണ്ടാശ്ശേരി പഞ്ചായത്തിൽ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ യോഗം ചേർന്നു. പഞ്ചായത്ത് EK നായർ സ്മാരക ഹാളിൽ ചേർന്ന വർക്കിംഗ് ഗ്രൂപ്പുകളുടെ യോഗം ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാരി ശിവൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, സ്ഥിരം സമിതി അധ്യക്ഷനായ ഷക്കീല ഷമീർ, NA ബാലചന്ദ്രൻ, നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കറ്റ് PV നിവാസ്, PK അസീസ്, TO ജോയ്, ജയന്തി ടീച്ചർ, രമാബാബു, സെക്രട്ടറി VLേഖ, ആസൂത്രണ സമിതി അംഗങ്ങളായ VK നാരായണ നമ്പൂതിരി, CM അംബികേശൻ തുടങ്ങിയവർ സംസാരിച്ചു. 2021-22 വാർഷിക പദ്ധതികളിലേക്കുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയാണ് 14 വർക്കിംഗ് ഗ്രൂപ്പിലെ അംഗങ്ങളുടെ യോഗം ചേർന്നത്. വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് ശേഷം വാർഡ് സഭകൾ ചേർന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് വികസന സെമിനാർ ചേർന്ന് പദ്ധതികൾ ആവിഷ്കരിക്കുക. കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗം പ്രസിഡന്റ് ES രേഷ്മ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PA യദുകൃഷ്ണ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി പദ്ധതി രൂപീകരണത്തെ സംബന്ധിച്ച് വിശദീകരിച്ചു. പ്ലാൻ ക്ലർക്ക് VG അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷീജ സുഗതൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ NK ഹരിദാസൻ, TS മണികണ്ഠൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ മിൻഡോ റിനി, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ബബിത ഷാജൻ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടാടൻ പാടശേഖരത്തിൽ സമഗ്ര കോൾ വികസന പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന സ്ലൂയിസിന്റെ പണി ആരംഭിച്ചു. വടക്കേക്കാട് പുന്നൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന അണ്ടിക്കോട്ടുകടവ് തോട്ടിലാണ് സ്ലൂയിസ് നിർമ്മിക്കുന്നത്. നിർമ്മാണത്തിനിടെ സമീപത്തെ റോഡ് തകർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിച്ചുവെങ്കിലും കഴിഞ്ഞ ദിവസം പണി പുനരാരംഭിക്കുകയായിരുന്നു. കനോലി കനാലിൽ നിന്ന് ഉപ്പുവെള്ളം കയറുന്നത് തടയുവാനും പാടശേഖരത്തിലെ വെള്ളം തടഞ്ഞു നിർത്താൻ വേണ്ടിയാണ് 1 കോടി രൂപ ചെലവിൽ തടയണകൾ നിർമ്മിക്കുന്നത്.
പുരഞ്ഞിയൂർ കണ്ണൻചിറയിലും പുന്നൂർക്കുളം പഞ്ചായത്തിലെ നാക്കോലയിലുമാണ് മറ്റ് രണ്ട് തടയണകൾ കെട്ടുക. രണ്ടിടത്തും വെള്ളം വറ്റിക്കാൻ തോട്ടിൽ താൽക്കാലികമായി ചിറ കെട്ടിയിട്ടുണ്ട്. ഫൈബർ ഷട്ടറുകളാണ് വെള്ളം തടയാൻ ഉപയോഗിക്കുന്നത്. ഉപ്പുവെള്ളത്തിലും ഇവയ്ക്ക് കേടുപറ്റുന്നതാണ് പ്രത്യേകത. നബാർഡ് RIDF പദ്ധതിയിലാണ് 4 പഞ്ചായത്തുകളിലായി പരന്നു കിടക്കുന്ന 2000 ഏക്കർ കുട്ടാടൻ പാടശേഖരത്തെ സമഗ്ര വികസനം നടപ്പിലാക്കുന്നത്. 10.94 കോടി രൂപയാണ് നവീകരണത്തിന് നീക്കിവച്ചിരിക്കുന്നത്. വേലൂർ പുലിയന്നൂർ ക്ഷീരസംഘത്തിൽ സ്ഥാപിച്ച പാൽ ശീതീകരണ യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നു. എറണാകുളം മേഖല ക്ഷീരോത്പാദക യൂണിറ്റിന്റെയും നാഷണൽ പ്ലാൻ ഫോർ ഡയറി ഡെവലപ്മെന്റിന്റെയും പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ക്ഷീരസംഘത്തിൽ പാൽ ശീതീകരണ യൂണിറ്റ് സ്ഥാപിച്ചത്. യൂണിറ്റിന്റെ ഉദ്ഘാടനം കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ചെയർമാൻ PA ബാലൻ മാസ്റ്റർ നിർവഹിച്ചു. എറണാകുളം മേഖല ക്ഷീരോത്പാദക യൂണിയൻ ചെയർമാൻ ജോൺ തെരുവത്ത് അധ്യക്ഷനായി. ബോർഡ് മെമ്പർ ഭാസ്കരൻ ആദങ്കാവിൽ NPDD കെട്ടിട നിർമ്മാണ സഹായം കൈമാറി. ഏറ്റവും കൂടുതൽ പാൽ അളന്ന കർഷക താര ഉണ്ണികൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു. ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ റാഫി പോൾ മുഖ്യപ്രഭാഷണം നടത്തി. 25 വർഷം തുടർച്ചയായി സംഘത്തിൽ പാലളന്ന ക്ഷീര കർഷകരെയും ആദരിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ്, ഇടപ്പള്ളി PI മാനേജർ ഡോക്ടർ ബെൻ വാരിലാൽ അറോറ, തൃശൂർ ഡയറി മാനേജർ KK ശ്രീകാന്ത്, PI തൃശൂർ അസിസ്റ്റന്റ് മാനേജർ സാജു ജോസഫ്, ചൊവ്വന്നൂർ ക്ഷീര വികസന ഓഫീസർ ജാസ്മിൻ എന്നിവർ സംസാരിച്ചു. പുലിയന്നൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് MV രവി വാര്യർ, സംഘം സെക്രട്ടറി M നന്ദിനി എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് വേലൂർ. ചൂണ്ടൽ പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നിർമ്മിച്ച തൊഴുത്തിന്റെ ഉദ്ഘാടനം നടന്നു. 2020-2021 തൊഴിലുറപ്പ് പദ്ധതിയിൽ ഗുണഭോക്താവ് തിരഞ്ഞെടുക്കപ്പെട്ട തലക്കൂട്ടുകര പ്ലാച്ചിൽ ലീലയുടെ വീട്ടിൽ 1 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച കാലിത്തൊഴുത്തിന്റെ സമർപ്പണം ചൂണ്ടൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ് നിർവഹിച്ചു. 9th വാർഡ് പഞ്ചായത്ത് മെമ്പർ സ്മിത ഷാജി അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഹസനുൽ ബന്ന, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി CN ബിന്ദു, NREG എഞ്ചിനീയർ ധന്യ, ഓവർസിയർ KV രമേശ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ജെയിംസ് ചിറയത്ത്, വാർഡ് വികസന സമിതി അംഗങ്ങളായ CL ചെറിയാൻ, CK മുരളി, മുൻ വാർഡ് മെമ്പർ ഷാജി കൂലത്ത്, ഗുണഭോക്താക്കളുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കുന്നുകുളം ചൊവ്വന്നൂർ കല്ലഴി വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭമായി. കോവിഡ് നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ പൂരം ക്ഷേത്രത്തിൽ ദേവസ്വം ചടങ്ങ് മാത്രമായിട്ടാണ് നടത്തിയത്. രാവിലെ ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്തിൽ വിശേഷ പൂജകൾ, നവകം, പഞ്ചഗവ്യം, പായസ നിവേദ്യം, ഉച്ചപൂജ തുടങ്ങിയ ചടങ്ങുകൾ ഉണ്ടായി. തുടർന്ന് 3 മണിക്ക് ദേവസ്വം എഴുന്നള്ളിപ്പിനായി തിരമ്പ് സഭാമഠം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് തിരിച്ച് എഴുന്നള്ളിക്കുകയും ക്ഷേത്രത്തിലെത്തുകയായിരുന്നു. മേളവും ഉണ്ടായിരുന്നു. വെള്ളിത്തിരുത്തി ഉണ്ണിനായർ മേളത്തിന് നേതൃത്വം നൽകി. പകൽപൂരം കഴിഞ്ഞാൽ വൈകിട്ട് കേളി, നടക്കൽപ്പറ എന്നിവയും ഉണ്ടായി. രാത്രിപൂരവും ദേവസ്വത്തിന്റെ പതിവ് ചടങ്ങുകളോടെ ആവർത്തിച്ച് സമാപിക്കും. ചാവക്കാട് തിരുവത്തറ ഗ്രാമകുളം കാർത്യാനി ഭഗവതി മഹാബ്രഹ്മരക്ഷസ ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഭക്തിസാന്ദ്രമായി. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ആഘോഷങ്ങളില്ലാതെ ചടങ്ങുകൾ മാത്രമായിട്ടാണ് പൂരമഹോത്സവം നടത്തിയത്. തന്ത്രി വെള്ളത്തിട്ട് കിഴക്കേടത്ത് മന വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ രാവിലെ 6 മണിക്ക് പള്ളി ഉണർത്തൽ, ശുദ്ധി എന്നിവ നടന്നു. മേൽശാന്തി പ്രണവം രാധാകൃഷ്ണൻ നമ്പൂതിരി നേതൃത്വം നൽകി. തുടർന്ന് കീഴ്ക്കാവിൽ നവകം, പഞ്ചഗവ്യം, കാഴ്ചശീവേലി എന്നിവയുണ്ടായി. വൈകിട്ട് തളി രാജീവ്മാരുടെ നേതൃത്വത്തിൽ പാണ്ഡ്യമേളത്തിന്റെ അകമ്പടിയോടെ പുറത്തേക്ക് തിടമ്പ് എഴുന്നള്ളിപ്പ് നടന്നു. രാത്രി 6:00 കൊടിയിറക്ക്, ശ്രീഭൂതബലി, പഞ്ചവിംശതി കലശം, മംഗളപൂജ, മഹാഗുരുതി എന്നിവയും ഇരുകരകളിൽ നിന്നുള്ള താളവരവോടുകൂടി ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമാകും. ഭരണസമിതി രക്ഷാധികാരി പ്രകാശൻ കാഞ്ഞിരപ്പറമ്പിൽ, പ്രസിഡന്റ് സുനിൽകുമാർ വെങ്കലത്ത്, സെക്രട്ടറി ജനാർദ്ദനൻ വാലിപ്പറമ്പ്, KA ശശിധരൻ, സുമേഷ് തേർലി, പീതാംബരൻ തേർലി, രാജേഷ് തറയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നുകുളം വടക്കാഞ്ചേരി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അപാകതയുണ്ടെന്ന ആരോപണം. നെല്ലുവായ പ്രദേശത്ത് കാനകൾ നിർമ്മിക്കാനും അളവെടുത്ത മുഴുവൻ സ്ഥലവും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തുവാനും പൊതുമരാമത്ത് അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് പരാതി. BMS സെക്രട്ടറി കൃഷ്ണമണിയുടെ നേതൃത്വത്തിൽ നെല്ലുവായിലെ ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തി. നെല്ലുവായ സെന്റർ മുതൽ MC കോളനി വരെ അളവെടുത്ത സ്ഥലം ഏറ്റെടുത്ത് റോഡ് വീതി കൂട്ടാൻ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. കാന നിർമ്മാണത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്താതെയും റോഡരികിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാതെയുമാണ് റോഡ് ടാറിംഗ് പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. ഇതിനെതിരെ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ഈ റോഡ് വികസന പദ്ധതിയോടനുബന്ധിച്ച് കരിയന്നൂർ മുതൽ മങ്ങാട് വരെ നടക്കുന്ന ഈ റോഡ് വികസന പദ്ധതിയിൽ നമ്മുടെ നെല്ലുവായ് സെൻറ്റർ മുതൽ ധന്വന്തരി ക്ഷേത്രം വരെയുള്ള ഭാഗത്ത് യാതൊരു സൈഡ് കാനകൾ നിർമ്മിക്കുന്നതിനുള്ള സ്ഥലങ്ങളോ മറ്റും വേണ്ട രീതിയിൽ എടുക്കാതെ കണ്ട്
ഉള്ള റോഡ് ടാർ ചെയ്ത് പോകുന്ന ഈ പൊതുജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടുള്ള ഈ പി ഡബ്ല്യുയുടെ പല സമ്മർദ്ദം മൂലം എന്തെന്നറിയില്ല. ഞങ്ങളെ ഈ ഇത്രയും വികസനം വേണ്ട ഈ നെല്ലുവായ സെൻറ്റർ ഈ ഇരുട്ടിലാഴ്ത്തിക്കൊണ്ട് പ്രവർത്തനങ്ങൾ വെറും ഇരുട്ടിലാഴ്ത്തിക്കൊണ്ടുള്ള ഈ പി ഡബ്ല്യുയുടെ ഈ നീക്കത്തിന് എതിരെ ഞങ്ങൾ ഇവിടുത്തെ കുറേ പൊതുജനങ്ങൾ ശക്തമായി നേരിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ചാവക്കാട് കടപ്പുറം മണിക്കക്കടവ് അഴിമുഖത്ത് അഗ്നിബാധ. കടൽ തീരത്തെ ഉണങ്ങിയ പുല്ലിനെ തീപിടിച്ചു. ചൊവ്വാഴ്ച തിരിഞ്ഞ് 3 മണിയോടുകൂടിയാണ് സംഭവം. മലപ്പുറം സ്വദേശി അബൂബക്കറിന്റെ ഉടമസ്ഥതയിലുള്ള 3 ഏക്കർ വരുന്ന സ്ഥലത്താണ് തീപിടിച്ചത്. വിവരമറിഞ്ഞ് ഗുരുവായൂർ ഫയർഫോഴ്സ്, കോസ്റ്റൽ പോലീസ്, സിവിൽ ഡിഫൻസ് പ്രവർത്തകർ, ടോട്ടൽ കെയർ പ്രവർത്തകർ തുടങ്ങിയവർ സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടുകൂടി തീ അണയ്ക്കുകയായിരുന്നു. പഴഞ്ഞി MD കോളേജിൽ വിദ്യാർത്ഥികളെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും NSS യൂണിറ്റും ചേർന്ന് 1, 2 ഡിഗ്രി ക്ലാസുകളിലെ കുട്ടികളുടെ പേര് വോട്ടർ പട്ടികയിൽ ചേർക്കാനുള്ള പ്രവർത്തനമാണ് ആരംഭിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് മാത്യു അധ്യക്ഷത വഹിച്ചു. ചുമനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹരിദാസ് തെരഞ്ഞെടുപ്പ് സന്ദേശം നൽകി. കോളേജ് ഗവേണിംഗ് ബോർഡ് സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ, NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ജിജി പോൾ, സിമി ബേബി തട്ടിൽ, ലൈബ്രറിയൻ ഫൈസൽ, യൂണിയൻ അംഗം ആശിഷ്, BCA വകുപ്പ് അധ്യാപകൻ ഗീവർ തുടങ്ങിയവർ പങ്കെടുത്തു. പുന്നീർക്കുളം പഞ്ചായത്തിൽ വിവിധ പദ്ധതികൾക്കുള്ള വർക്കിംഗ് കമ്മിറ്റി രൂപീകരണം നടന്നു. ചൊവ്വാഴ്ച പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന വർക്കിംഗ് കമ്മിറ്റി യോഗം പ്രസിഡന്റ് ജാസ്മിൻ ഷെഹിർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് EK നിഷാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അംഗം ആലത്തേൽ മൂസ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് മെമ്പർമാരായ PS അലി, ഇന്ദിരാ പ്രഭുലൻ, അബു താഹിർ, KH ആബിദ് എന്നിവർ ആശംസകൾ നേർന്നു. കേരള റിസോഴ്സ് അധ്യാപക സംഘടനയുടെ ചാവക്കാട് തല യൂണിറ്റ് യോഗം ചേർന്നു. BRCയിൽ നടന്ന യോഗം KRTA മുൻ വൈസ് പ്രസിഡന്റ് MG ജയ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ PS ഷൈജു അധ്യക്ഷത വഹിച്ചു. കൺവീനർ VJ ഗ്രീഷ്മ, KS ശീല എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രാഥമിക വിഭാഗത്തിൽ കൺവീനറായി MS നിഷ, സെക്കൻഡറി വിഭാഗത്തിൽ കൺവീനറായി ഷൈനി CP പീറ്റർ എന്നിവരെയും തെരഞ്ഞെടുത്തു. BRCയിലെ എല്ലാ റിസോഴ്സ് അധ്യാപകരും യോഗത്തിൽ പങ്കെടുത്തു. സമഗ്ര ശിക്ഷാ കേരള ചാവക്കാട് BRCയുടെ ആഭിമുഖ്യത്തിൽ അതിജീവന കാലത്തെ ആഹ്ലാദ കൂട്ടം നാട്ടരങ്ങ് ക്യാമ്പിന് തുടക്കമായി. ബ്ലാങ്ങാട് ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിൽ നടന്ന നാട്ടരങ്ങിന്റെ BRC തല ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ പ്രസന്ന രണദേവി അധ്യക്ഷത വഹിച്ചു. BRC ട്രെയിനർ TS അജിത പ്രതി വിശദീകരണം നടത്തി. KV അബ്ദുൽ ഖാദർ MLA, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. പുന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, പുന്നിയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ PV മുഹമ്മദ് ഷാജുദ്ദീൻ, വാർഡ് കൌൺസിലർ KK രഞ്ജിത് കുമാർ, HM ഫോറം കൺവീനർ IM മുഹമ്മദ്, സ്കൂൾ അധ്യാപിക KC രാധ, PTA പ്രസിഡന്റ് PA സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികളുടെ പഠനവൈജ്ഞാനിക കലാകായിക വൈകാരിക മേഖലയിൽ പിന്തുണ നൽകുകയും അവർക്ക് അവസരമൊരുക്കുകയുമാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. സംഗീതം, നാടകം, ആരോഗ്യം, മനഃശാസ്ത്രം, കായികം എന്നീ മേഖലകളിലെ വിദഗ്ധർ 5 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പുകൾ നയിക്കും. ക്യാമ്പ് ശനിയാഴ്ച സമാപിക്കും. CCTV ന്യൂസ്, ചാവക്കാട്. തൃശൂർ ജില്ലാ ദാരമീസ് അസോസിയേഷൻ ദാരമീ സംഗമം നടത്തി. കടവലൂർ കൊരട്ടിക്കര മജ്ലിസുൽ ഫുർഖാനിൽ നടന്ന സംഗമത്തിന്റെ ഉദ്ഘാടനം സമസ്ത കേന്ദ്ര മുശാവർ അംഗം അബ്ദുൾ സലാം ബാക്കവി നിർവഹിച്ചു. ചടങ്ങിൽ അബ്ദുൾ ഖാദർ ദാരമി അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് ഫൈസി ഓണമ്പള്ളി മുഖ്യ പ്രഭാഷണം നടത്തി. സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡന്റ് മുണ്ടക്കുളം അബ്ദുൾ ഗഫൂർ ദാരമി ആമുഖ പ്രഭാഷണവും സെക്രട്ടറി KC അബൂബക്കർ ദാരമി പ്രൊജക്ട് അവതരണവും നിർവഹിച്ചു. തൃശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദാരമി ബിരുദധാരികൾ സംഗമത്തിൽ പങ്കെടുത്തു. ദാരമിമാരായ അബ്ദുൾ സലാം രമകുളം, മുഹമ്മദ് കുട്ടിപ്പള്ളം, അബ്ദുൾ ലത്തീഫ് അൽ ഹൈദമി, KK സുലൈമാൻ ദാരമി, കടവലൂർ തുടങ്ങിയവർ സംസാരിച്ചു. KC അബൂബക്കർ ദാരമി, അബ്ദുൾ ഗഫൂർ ദാരമി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മലബാർ സ്വാതന്ത്ര്യ സുറിയാനി സഭയുടെ പ്രഥമ ദേവാലയവും തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസ് ഇടവകയുടെ കീഴിലുള്ള ചാപ്പലുമായ മാർബഹനാം ചാപ്പലിന്റെ നേതൃത്വത്തിൽ പെരുന്നാൾ ആഘോഷം നടത്തി. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിരുന്നു പെരുന്നാൾ ആഘോഷം. തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് സിറിൽമാർ ബസേലിയോസ് മെത്രാപ്പോലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സന്ധ്യാ നമസ്കാരമുണ്ടായി. വികാരി ഫാദർ വർഗീസ് വാഴപ്പള്ളി, വൈദികരായ വർഗീസ് കുത്തൂർ, പ്രിൻസ് കോലാടി, മൈക്കിൾ ഗീവർഗീസ്, ഡീക്കൻ ബെന്യാമിൻ ചിറ്റലപ്പള്ളി എന്നിവർ പങ്കെടുത്തു. ഇടവക സെക്രട്ടറി ഡേവി വടക്കൻ, ട്രഷറർ റിജി കുണ്ടുകുളങ്ങര എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. ചൊവ്വാഴ്ച കാലത്തെ 7:30 സിറിൽമാർ ബസേലിയോസ് മെത്രാപ്പോലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും തുടർന്ന് അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണവും നേർച്ച വിളമ്പും കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് നടത്തി. പെരുന്നാൾ ആഘോഷങ്ങൾക്ക് സഭാ കൌൺസിൽ അംഗങ്ങളും ഇടവക കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി.
എരുമപ്പെട്ടി ചിറ്റണ്ട പൂങ്ങോട് പാടശേഖരത്തിൽ കാട്ടുപന്നിയുടെ ശല്യം മൂലം നെൽകർഷക ദുരിതത്തിൽ. ചെറുതോണി പാടശേഖരത്തുള്ള കൊയ്ത്തിന്റെ ഭാഗമായ 10 ഏക്കർ നെൽകൃഷിയാണ് കാട്ടുപന്നി നശിപ്പിച്ചത്. പൂങ്ങോട് സ്വദേശികളായ കൊട്ടശ്ശേരി വീട്ടിൽ ചന്ദ്രൻ, ഗംഗാധരൻ, മാച്ചാമ്പുള്ളി വീട്ടിൽ മുഹമ്മദ് കുട്ടി, വാസു എന്നിവർ ചേർന്ന് പാടത്തിനടുത്താണ് നെൽകൃഷി ചെയ്യുന്നത്. ജലസേചന സൗകര്യം ഇല്ലാതിരുന്നിട്ടും മോട്ടോർ അടിച്ച് നടത്തുന്ന കൃഷി നശിച്ചതിൽ കൃഷിക്കാർ ഏറെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. പലരും വായ്പയെടുത്താണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് ഇവർ പറയുന്നു. രാത്രികാലങ്ങളിൽ പന്നിയുടെ ശല്യവും പകൽ മയിലുമാണ് കൃഷി നശിപ്പിക്കുന്നത്. വന്യമൃഗങ്ങളുടെ ശല്യം മൂലം ഏക്കറക്കണക്കിന് നെൽകൃഷിയാണ് നശിക്കുന്നതെന്നും ഇതിനെതിരെ നടപടിയെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കുറെ കാലങ്ങളായിട്ട് ഞങ്ങൾക്ക് പന്നിശല്യം ഉണ്ടാവുന്നില്ല, ഇപ്പോഴാണ് രൂക്ഷമായിട്ട് കാണുന്നത്. പിന്നെ അത് വെള്ളം നനച്ചിട്ട് മോട്ടർ അടിച്ച് ഡീസലിൻ്റെ കൊച്ച അടിച്ചിട്ടാണ് നനച്ചിട്ട് എടുക്കുന്നത്. ഈ നിലയ്ക്ക് ഞങ്ങൾക്ക് വളരെയധികം നഷ്ടം സംഭവിക്കുന്നുണ്ട്. ഫോറസ്റ്റുകാരോട് പറഞ്ഞ് കുറേ കംപ്ലയിൻ്റ് ഒക്കെ എഴുതി കൊടുത്ത് ഇതുവരെ ഒരു പരിഹാരമല്ലേ. ഇതിനെന്തൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അല്ലാതെ അവർ നിശ്ചമായ പൈസ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന കേസല്ല. വേലൂർ കുറുമാലിൽ കാട്ടുപന്നികൾ നേന്ത്രവാഴ തോട്ടം നശിപ്പിച്ചു. കുറുമാലിൽ അറിയപ്പെടുന്ന കർഷകനായ ജോസഫ് അടക്കിന്റെ തോട്ടത്തിലെ വാഴകളാണ് കുത്തിമറിച്ച് നശിപ്പിച്ചത്. 100-ൽ പരം വാഴകളാണ് 2 ദിവസങ്ങളായി കാട്ടുപന്നികൾ നശിപ്പിച്ചത്. വാഴയുടെ മൂപ്പത്താത്ത പിണ്ടി തിന്നാനാണ് കാട്ടുപന്നികൾ വാഴകൾ കടയോടെ കുത്തിമറിച്ചിരുന്നത്. 4 മാസം പ്രായമായ ചെങ്ങാലിക്കോട് ഇനത്തിൽപ്പെട്ട നേന്ത്രവാഴകളാണ് നശിപ്പിക്കപ്പെട്ടത്. 50,000 രൂപയിലേറെ നഷ്ടമാണ് കണക്കാക്കുന്നത്. സമീപത്തെ തോട്ടങ്ങളിലും ഇത്തരത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. തോട്ടങ്ങൾക്കടുത്ത കുറ്റിക്കാടിൽ നിന്നാണ് പന്നിക്കൂട്ടം കൃഷി നശിപ്പിക്കാനായി എത്തുന്നതെന്നും ഇവയ്ക്ക് പുറമെ മയിൽ, മുള്ളൻ പന്നി എന്നിവയുടെയും ശല്യമുണ്ടെന്ന് കർഷകർ പറഞ്ഞു. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കല്ലുംപുറത്തിനും വട്ടമാവിനും മധ്യേ മുള്ളൻ പന്നിയെ വാഹനമിടിച്ച് ചത്ത നിലയിൽ കണ്ടെത്തി. മാധ്യമപ്രവർത്തകൻ റഫീഖ് കടവലൂർ വനപാലകരെ അറിയിച്ചതിനെ തുടർന്ന് എരുവപ്പെട്ടിയിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. സംസ്ഥാന പാതയോരത്ത് മുള്ളൻ പന്നികളെ വാഹനമിടിച്ച നിലയിൽ കണ്ടെത്തുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. പാൽച്ചെടികളും ചണ്ടികളും നിറഞ്ഞ് പോർക്കുളം പഞ്ചായത്തിലെ പട്ടിത്തടത്തെ കോഴിക്കുളം. പഞ്ചായത്തിന്റെ കീഴിലുള്ള ഈ പൊതുകുളം 10 ആണ്ടുകളായി വൃത്തിയാക്കുന്നില്ലെന്ന് പറയുന്നു. റോഡരികിലെ പൊതുകുളത്തിന് ചുറ്റും സംരക്ഷണ ഭിത്തി നിർമ്മിക്കാത്തത് അപകട ഭീഷണിയും ഉയർത്തുന്നുണ്ട്. മഴക്കാലത്ത് കുളവും സമീപത്തെ റോഡും വെള്ളത്തിൽ മുങ്ങി സമീപവാസികൾ ഒറ്റപ്പെടാറുമുണ്ട്. കുളം സംരക്ഷിക്കുവാനോ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനോ അധികൃതർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പട്ടിത്തടത്തെ പറക്കുന്നിലെ പൊതുകുളം കഴിഞ്ഞ വർഷം നാട്ടുകാരുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കിയിരുന്നു. കോഴിക്കുളം സംരക്ഷണത്തിന് പഞ്ചായത്ത് ബജറ്റിൽ പണം വകയിരുത്താറുണ്ടെങ്കിലും ഇതുവരെയും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. കുളം വൃത്തിയാക്കുകയും ചുറ്റുമതിൽ കെട്ടി സംരക്ഷിക്കുകയും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സാഹിത്യകാരന്മാരുടെ ഈറ്റില്ലമായിരുന്ന വന്നേരി നാട്ടിലെ മൺമറഞ്ഞുപോയ പ്രശസ്ത സാഹിത്യകാരന്മാരെ അനുസ്മരിക്കുവാനും നിലവിലെ എഴുത്തുകാരെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താനും വേണ്ടി പുന്നിയൂർക്കുളം കുന്നത്തൂർ സ്മരണയിൽ സാഹിത്യ സദസ്സ് സംഘടിപ്പിച്ചു. അമേരിക്കൻ മലയാളി സാഹിത്യകാരൻ അബ്ദുൾ പുന്നിയൂർക്കുളത്ത് അധ്യക്ഷതയിൽ ചേർന്ന സദസ്സിൽ കവി ഹക്കീം വെളിയത്ത്, ഷാജി ചെറുവത്തൂർ, മുഹമ്മദ് പരൂർ എന്നിവർ സംസാരിച്ചു. പ്രതിഭാ കോളേജ് പ്രിൻസിപ്പൽ ഉമ്മർ അറക്കൽ, പുന്നിയൂർക്കുളം പ്രസ് ക്ലബ് പ്രതിനിധിയായ പ്രസിഡന്റ് എം വി ജോസ്, ട്രഷറർ ഐ ബി അബ്ദുറഹ്മാൻ, സാമൂഹ്യ പ്രവർത്തകരായ ചോ മുഹമ്മദുണ്ണി, പി രാമദാസ്, ഷാജൻ വാഴപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. സാഹിത്യ സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് അബ്ദുൾ പുന്നിയൂർക്കുളത്തെയും സെക്രട്ടറിയായി ഹക്കീം വെളിയത്തിനെയും ട്രഷററായി ദിനേശൻ ചൂൽപ്പുറത്തിനെയും തെരഞ്ഞെടുത്തു. പ്രഗത്ഭരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കുട്ടികളിൽ സാഹിത്യവാസന വളർത്തുന്ന വിധത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. കേരള കർഷക സംഘം പുന്നിയൂർ വില്ലേജ് തല മെമ്പർഷിപ്പ് വിതരണം നടന്നു. കർഷക സംഘം വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി എം ടി മുഹമ്മദ് അലി എടക്കര ചാക്കോലിൽ ബീരാവുണ്ണി ഹാജിക്ക് മെമ്പർഷിപ്പ് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. പുന്നിയൂരിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജിസ്ന, കർഷക സംഘം വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് അശോകൻ മുണ്ടന്തറ, ട്രഷറർ ഉസ്മാൻ എടക്കര, കുഴിങ്ങര യൂണിറ്റ് പ്രസിഡന്റ് എം പി കുഞ്ഞിമോൻ, എടക്കര യൂണിറ്റ് പ്രസിഡന്റ് എം കെ കമറുദ്ദീൻ, എം കെ ഷനോജ് എന്നിവർ സംസാരിച്ചു. പുന്നിയൂർക്കുളം പഞ്ചായത്തിലെ 7-8 വാർഡുകൾ അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര നിർമ്മാണ നിധി സമാഹരണം നടന്നു. മാഞ്ചിറക്കൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ശിവദാസൻ പരുത്തിവളപ്പിൽ നിന്നും ബാലൻ കരുവളപ്പിൽ ഏറ്റുവാങ്ങി. വാർഡ് 7-ൽ ബാലൻ ജാനകി ദമ്പതികളിൽ നിന്നും സുരേന്ദ്രൻ പട്ടികര, അപ്പുട്ടി അമ്പലപ്പറമ്പിൽ എന്നിവർ ചേർന്ന് തുക സ്വീകരിച്ചു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവ് അടിപിടി കേസിൽ റിമാൻഡിലായി. മരത്തംകോട് കഴിഞ്ഞ സെപ്റ്റംബർ 27 സംഘർഷത്തിൽ ഒളിവിലായിരുന്ന മരത്തംകോട് കുറുമ്പൂർ പാലമാടത്തിൽ പ്രശാന്ത ചിന്നമണിയാണ് കുന്നംകുളം സി ഐ കെ ജി സുരേഷ് എന്നുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. മരത്തംകോട് കുന്നത്ത് പീടികയിൽ റഫീഖിനെയാണ് കടം കൊടുത്ത പണം തിരികെ ചോദിച്ചതിനുള്ള വൈരാഗ്യത്താൽ പ്രശാന്തിന് അകത്തുള്ള 7 പേരടങ്ങുന്ന സംഘം ചേർന്ന് മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചത്. സംഘർഷത്തിൽ റഫീഖ് ഉൾപ്പെടെ ഇരുവിഭാഗത്തിൽപ്പെട്ട 10 പേർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകൾ എടുത്തിരുന്നു. 2 കേസുകളും പ്രശാന്ത് ഒഴികെയുള്ള പ്രതികൾക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 50th സീനിയർ വോളിബോൾ പാലക്കാട് ജില്ലാ ചാമ്പ്യൻഷിപ്പ് ഫെബ്രുവരി 9-10 തീയതികളിലായി നടക്കും. ചാലിശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. കടവലൂർ പാതാകര കാരുണ്യ മരണാനന്തര സഹായ സമിതി കുടുംബസംഗമവും പൊതുയോഗവും നടത്തി. കലാസാംസ്കാരിക പ്രവർത്തകൻ പീശപ്പള്ളി രാജീവൻ ഉദ്ഘാടനം ചെയ്തു. കാരുണ്യ പ്രസിഡന്റ് ചന്ദ്രൻ MD അധ്യക്ഷത വഹിച്ചു. മരണാനന്തര സഹായം, പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കുന്ന വിദ്യാർത്ഥികളെ അനുമോദിക്കൽ എന്നിവ നടന്നു. സെക്രട്ടറി ജയൻ പാതാകര, ട്രഷറർ രാധാകൃഷ്ണൻ കിഴക്കൂട്ട്, അംഗങ്ങളായ പുരുഷോത്തമൻ, ശിവദാസൻ, മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പുന്നൂർക്കുളം ചമ്മന്നൂരിൽ നിന്ന് 3 മലമ്പാമ്പുകളെ പിടികൂടി. ചുള്ളിക്കാരനകത്ത് ഹസൻ തളികച്ചേരിയുടെ വീടിന് പരിസരത്തുള്ള റോഡിൽ നിന്നാണ് പാമ്പുകളെ പിടികൂടിയത്. നാട്ടുകാർ വിവരം അറിയിച്ചനുസരിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായ രാധാകൃഷ്ണൻ, കുഞ്ഞുമോൻ, ഉണ്ണികൃഷ്ണൻ എന്നിവർ ചേർന്ന് പാമ്പിനെ കൊണ്ടുപോയി. കോഴികൾ തമ്മിലുള്ള പോര് പ്രസിദ്ധമാണല്ലോ. ഇവിടെ സ്വന്തം നിഴലിനോടാണ് പൂവൻ കളി തീർക്കുന്നത്. പക്ഷെ ഈ കളിയിൽ പണി കിട്ടുന്നത് കാറിന്റെ ഉടമസ്ഥനാണെന്ന് മാത്രം. ചുവന്നൂരിൽ നിന്ന് വർഗീസ് നൽകിയ ദൃശ്യം. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് വിൽക്കുന്ന വില 4,515 രൂപ. സ്വർണം ഗ്രാമിന് വാങ്ങുന്ന വില 4,505 രൂപ. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. ചർമ്മമങ്ങാട് ചീരൻ ഒട്ടുമകൻ ചെറുകുട്ടി എന്ന സണ്ണി നിര്യാതനായ 69 വയസ്സായിരുന്നു. സംസ്കാരം മങ്ങാട് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടത്തി. ശോഭന, ഭാര്യയും ജോയ്, ഉണ്ണി എന്നിവർ മക്കളുമാണ്. 500 ചിറ്റഞ്ഞൂർ വാഴപ്പള്ളി ലോണപ്പ് മകൻ ജേക്കബ് നിര്യാതനായ 74 വയസ്സായിരുന്നു. സംസ്കാരം 500 കത്തോലിക്ക പള്ളി സെമിത്തേരിയിൽ നടത്തി. ബേബി ഭാര്യയും ലീന, ഒലിവർ, റോമിയോ എന്നിവർ മക്കളുമാണ്. കാട്ടകമ്പൽ വടക്കേ തലക്കൽ പരേതനായ കൊച്ചുകുഞ്ഞൻ ഭാര്യ ലില്ലി നിര്യാതയായി 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. വികസന തുടർച്ചയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സി രവീന്ദ്രനാഥ്. കുന്നംകുളം, തലപ്പള്ളി, ചാവക്കാട് താലൂക്കുകൾക്കായുള്ള പരാതി പരിഹാര അദാലത്ത് കുന്നംകുളം നഗരസഭാ ടൗൺഹാളിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. സാന്ത്വന സ്പർശം തേടിയെത്തിയത് 1,000,000 പേർ. വ്യാഴാഴ്ച ഇരിങ്ങാലക്കുടയിൽ അദാലത്ത്. പുറ്റേക്കര സെന്ററിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. മരിച്ചത് കരിക്കാട് സ്വദേശി ദിലീപ് കുമാർ. പുന്നൂർക്കുളം പുന്നൂക്കാവും മുഖംമൂടിധാരികളായ 6 സംഘം പ്രവാസിയിലെ വീടിന്റെ ജനലുകളും പോർച്ചിൽ നിർത്തിയിരുന്ന ബൈക്കും അടിച്ചു തകർത്തു. ആക്രമണം ഉണ്ടാകുന്നത് ഇത് 2 തവണ. ചാലിശ്ശേരിയിൽ ഷട്ടർ കുത്തി തുറന്ന 2 കടകളിൽ മോഷണം. യാഥാർത്ഥ്യമായി ചൂണ്ടൽ പാലം. തൃശൂർ കുറ്റിപ്പുറം റോഡ് വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാക്കിയ ചൂണ്ടൽ പാലം ഉദ്ഘാടനത്തിനായി ഒരുങ്ങി. സംഘാടക സമിതി രൂപീകരണം ബുധനാഴ്ച. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.tv സന്ദർശിക്കുക. നമസ്കാരം. അൽഷിമേൾ സൊസൈറ്റിയുടെ സ്ഥാപകൻ ഒലിയൽ വീട്ടിൽ ഡോക്ടർ ജാക്കോബ് റോയ് കുര്യാക്കോസിന്റെ 1 ചരമവാർഷികം ആചരിച്ചു. പരേതിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ. റിട്ടയർഡ് അധ്യാപിക കോട്ടപ്പടി മാമ്പുഴ കുഞ്ഞുലക്ഷ്മിയുടെ 1 ചരമവാർഷികം ആചരിച്ചു. പരേതിയുടെ പാവനസ്മരണയ്ക്ക് മുൻപിൽ ദുഃഖാർത്തരായ ബന്ധുമിത്രാദികൾ.